ആർക്കിടെക്ചറിന്റെ മായാജാലമാണ്, മാജിക് ആണ്. 7 സെന്റിൽ ഈ പ്ലാന്റുകളും ഈ വീടൊക്കെ കൂടെ ഒരുക്കിയുള്ളത്, 1500 സ്ക്വയർ ഫീറ്റുള്ള വീടും കൂടെ ഒരുക്കിയുള്ളത്, അതിമനോഹരമായിട്ടുള്ള. എന്റെ മോനെ എനിക്ക് വിവരിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മൾ സാധാരണ പുറത്ത് ഫോറിനിലൊക്കെ കാണുന്ന, ഐക്കയിലൊക്കെ കാണുന്ന രീതിയിലുള്ള, ഉള്ളിലേക്ക് ചൂടുണ്ടാവില്ല. 2500 സ്ക്വയർ ഫീറ്റോ 5000 സ്ക്വയർ ഫീറ്റോ 10000 സ്ക്വയർ ഫീറ്റോ ചെയ്താൽ കിട്ടാത്തൊരു ക്യൂട്ട്നെസ് ഈ 1500 സ്ക്വയർ ഫീറ്റ് വീട്ടിലുണ്ട്. പതിനായിരം സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കിയിട്ട് 1000 സ്ക്വയർ ഫീറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിട്ട് സൗകര്യങ്ങളില്ലാത്ത ആളുകളുണ്ട്. 23 സ്ക്വയർ ഫീറ്റിൽ ബാത്റൂം, അതും 5-സ്റ്റാർ ബാത്റൂം, കണ്ടു നോക്കാം. ഹായ് ഡിയേഴ്സ്, ഞാൻ സിൽവാൻ മുസ്തഫ. ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്ന ഒരു വെറൈറ്റി വീട്. നമ്മൾ സാധാരണ കാണിക്കുന്ന വീട് 5000 സ്ക്വയർ ഫീറ്റിനൊക്കെ വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, 2500 സ്ക്വയർ ഫീറ്റിനൊക്കെ. 1500 സ്ക്വയർ ഫീറ്റിൽ ഒരു ആർക്കിടെക്ചർ കാണിച്ച മഹാവിസ്മയം എന്ന് പറയാം. നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. നമ്മൾ എന്തിനാണ് ഒരു വീടൊരുക്കുന്ന സമയത്ത് ഒരു ആർക്കിടെക്ചറിനെ അല്ലെ കഴിവുള്ള ആളുകളെ സമീപിക്കുന്നത്? എഞ്ചിനീയർ, ഡിസൈനറെ, എഞ്ചിനീയറൊക്കെ നമ്മൾ എന്തിനാണ് സമീപിക്കുന്നതാ? അവരുടെ ആ വർക്കിൻ്റെ എബിലിറ്റി. നമ്മൾ സാധാരണ ചിലവഴിക്കുന്നിടത്ത് അവർ ചിലവഴിക്കുമ്പോൾ എന്ത് കിട്ടും? വലിയൊരു ഔട്ട്പുട്ട് കിട്ടും. അതാണ് നമ്മളെ ബാക്കിൽ കാണുന്ന ഈ വീട്. 1500 സ്ക്വയർ ഫീറ്റോളം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വീട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വീട് വെക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് റെഫറൻസ് കിട്ടും. വീടിനെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ വീട് ഇതുപോലെ മാറ്റാൻ ഒരു സുവർണ അവസരം. എന്താ നമ്മൾ ഈ വീട് കാണുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. കയറി വരുമ്പോൾ മുറ്റത്ത് നല്ല സ്റ്റോണൊക്കെ വിരിച്ച് നല്ല രീതിയിൽ ആംബിയൻസ് കിട്ടണം. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ആ കാൻലിവർ ഇങ്ങനെ വളർന്ന് വലുതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ സ്വിച്ച് ഔട്ട് ക്ലോസ് ചെയ്ത് അത് കാർപോർച്ചിലേക്ക് ഹാങ് ചെയ്ത് വന്നിട്ടോട് കൂടെ വലിയ ഒരു നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടുന്ന ഒരു ആംബിയൻസ് ആണ് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഇത് 1500 സ്ക്വയർ ഫീറ്റിൽ സിങ്ക്രണൈസ് ചെയ്തൊരു വീടാണ്. അത് വലിയൊരു പ്രൊജക്റ്റിനെ ഇവിടെ നല്ല രീതിയിൽ സ്റ്റോൺ കൊണ്ട് ഒരു ഭിത്തി കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ക്യൂട്ട്നെസ് നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. സ്കിപ്പ് ചെയ്ത് കേട്ടോ, ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. വീട് ഒരുക്കുന്ന ആളുകൾക്ക് അത്ഭുതം കാണിച്ചിട്ടുള്ള, അതെ, ശാസ്ത്ര ലോകത്ത് അത്ഭുതം കാണിച്ച ന്യൂട്ടൺ, അതുപോലെ ആർക്കിടെക്ട് മേഖലയിൽ അത്ഭുതം കാണിച്ച തോമസ് നാസർ ഒരുക്കിയ, എൻ്റെ സുഹൃത്തും കൂടെ ആയ നാസർ ഒരുക്കിയ 1500 സ്ക്വയർ ഫീറ്റിലെ വർണ്ണ വിസ്മയമാണ് കാണിക്കുന്നത്. കണ്ടു നോക്കാം. നമ്മുടെ സിൽവാ മുസ്തഫ എന്ന് പറഞ്ഞ ചാനലിൽ ഇതുപോലെ കഴിവുള്ള ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ള വീടുകൾ നമ്മൾ കാണിക്കും. ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസൈനുകൾ നമ്മൾ കാണിക്കും. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സിൻ്റെ ഐഡികൾ നമ്മൾ കാണിക്കും. താല്പര്യമുള്ള ആളുകൾ എന്നിട്ട് ബന്ധപ്പെടുക. ഇതാണ് നമ്മുടെ തുടക്കമായിട്ട് നമ്മൾ കാണിക്കുന്നത്. കിഡിലോസ്കി സാധനം, ഫസ്റ്റ് എൻട്രി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇതുവരെ നമ്മൾ കാണിച്ചിരുന്നത് പല ഡിസൈനുകളായിരുന്നു. കയറുമ്പോൾ തന്നെ 2 സ്റ്റെപ്പ്, അതും സാധാരണ കാണിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വലിയ രീതിയിൽ ചെയ്ത സ്റ്റെപ്പാണ്. ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് സിറ്റ് ഔട്ടാണ് കിട്ടുന്നത്, ഒരു റാമ്പ് ഫീൽ ചെയ്യുന്ന, വലിയ രീതിയിൽ കാണുന്ന ഒരു റാമ്പ് പോലെ ഫീൽ ചെയ്യുന്ന. റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ പ്ലാന്റ്സൊക്കെ കൊടുത്ത് ഓപ്പൺ ആയിട്ട് നല്ല ഓക്സിജനൊക്കെ കിട്ടുന്ന, ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ പ്ലെയിനായി കൊടുത്തിട്ടുള്ള, വീടുമായി യാതൊരു ടച്ച് ഇല്ലാത്ത രീതിയിൽ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു പോണ്ടാണ്. ആ പോണ്ടിൽ മത്സ്യങ്ങൾ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട്. സൈഡിൽ പ്ലാന്റ് ഉണ്ട്. എൻ്റെ മോനെ എനിക്ക് വിവരിച്ചിട്ട് കിട്ടുന്നില്ല. എൻ്റെ മുന്നിൽ എൻ്റെ വീടുകളിൽ സാധാരണ കാണാറ് മനോഹരം മനോഹരം എന്നാണ്. ഇത് മനോഹരം എന്ന് പറയാൻ പറ്റില്ല, അതിമനോഹരമായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ സീലിങ്ങിൽ കൊടുത്തേണ്ടില്ലേ, അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ആർക്കിടെക്ടറിനോട് തന്നെ നമുക്കൊരു ചോദിക്കാം. അതിനു മുമ്പ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ ചേരുമ്പോൾ കാണുന്നത് നെട്ടിക്കുന്ന ഒരു വ്യൂ ആണ്. നമ്മൾ സാധാരണ പുറത്ത് ഫോറിനിലൊക്കെ കാണുന്ന, ഐക്കയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഹാളാണ്. മുകളിൽ ലൂവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റോളിനെ ബേസ് ചെയ്ത്, ക്ലൈമറ്റോളജിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ലൂവർ കൊടുത്തോടുകൂടെ പ്രകാശം അകത്തേക്ക് വരികയും വാട്ടർ അകത്തേക്ക് വരില്ല. അത് ക്ലൈമറ്റോളജിനെ അത്ര രീതിയിൽ കണ്ടിട്ട് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്താണ്. അകത്തേക്ക് പ്രകാശം വെളി ഇത് വരും, കാറ്റും വരും, പക്ഷേ വെള്ളം വരില്ല. അത് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡിസൈനാണ്. കയറി വന്നാൽ നമ്മൾ ആദ്യം തന്നെ മുകളിലാണ് കാണിക്കുന്നത്. ആ ലൂവറും അതിൻ്റെ സൈഡിലുള്ള ആ പാനൽ ലൈറ്റുകളും കൂടെ കാണുമ്പോൾ വാം ഫീലാണ്. അകത്തേക്ക് വരുമ്പോൾ ഒരു അവിടെ ലൈറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ലൈറ്റ് കാണുന്നില്ല, നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ട്. മുകളിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത്, സ്ട്രക്ചർ വർക്കിൽ സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അതിനോട് തന്നെ ഉള്ളിലേക്ക് ചൂടുണ്ടാവില്ല, നല്ല രീതിയിൽ എയർ പാസ് ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരിക്കലും ചൂടുണ്ടാവില്ല. അത് പറയുന്നതിന് മുന്നേ ഈ വീട് മൊത്തത്തിൽ വെറൈറ്റിയാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ലിവിങ് ഏരിയയിൽ കാണുന്ന സോഫ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുട്ടോ, വെറൈറ്റി സോഫയാണ്. കാരണം ഷാഹിദിന് ഇതിൻ്റെ ഓണറെ പേര് ഞാൻ പരിചയപ്പെടുത്തരാം. അദ്ദേഹത്തിന് സോഫയുടെ ബിസിനസ്സാണ്. അതിൻ്റെ എല്ലാ ക്വാളിറ്റികളും അദ്ദേഹത്തിൻ്റെ സോഫയിലൂടെ കാണുന്നുണ്ട്. നല്ല രസകരമായിട്ട് അതിൻ്റെ ഒരു ടീ പോയിട്ടുണ്ട്. കണ്ടോ ആർക്കിടെക്ചർ ലൈറ്റുകൾ, നമ്മളിത് സാധാരണ കണ്ടിട്ടുള്ളത് എക്സ്പോക്കും അതുപോലെ എക്സ്പീരിയൻസ് സെൻ്ററുകൾ കാണാൻ പോകുമ്പോഴൊക്കെയാണ് കാണാറ്. വീടുകളിൽ റെസിഡൻസിൽ ഉപയോഗിച്ചത് അധികമായിട്ട് നമ്മൾ വീട് ചെയ്തിട്ടില്ല. ചെയ്ത വീടുകളുണ്ട്, പക്ഷേ നമ്മളെ വീടുകൾ നമ്മൾ അധികം ചെയ്തിട്ടില്ല. മനോഹരമായിട്ട് ഹാങ്ങിങ് ലൈറ്റുകൾ, ജിഫക്സിൻ്റെ ലൈറ്റുകൾ, അതുപോലെ പോർച്ചുകൾ വെച്ചിട്ടുണ്ട്. വേറെ വെറൈറ്റി ലുക്ക്. ഫുൾ ലെങ്ത്തിൽ വിൻഡോ ആണ്. ഈ കട്ടം നീക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറത്തുള്ള പ്ലാന്റ്സുകൾ കാണാൻ പറ്റുന്ന രീതിയിലാണ്. നല്ല രീതിയിലുള്ള ഫ്ലോറിംഗ് ആണ് ഇതിൻ്റെ വീടിന് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നേരെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഹാളാണ് കിട്ടുന്നത്. ഡൈനിങ് ഹാളിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 6 ആൾക്കോ 8 ആൾക്കോ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതിൻ്റെ ഡൈനിങ് മുകളിലുള്ള ആ ടേബിൾ ആർക്കിടെക്ചർ ലൈറ്റുകളാണ്. നമ്മൾ വീടൊരുക്കുന്ന ആളുകൾ പറയണം, ആർക്കിടെക്ട് നമ്മളെ മുന്നിൽ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എനിക്ക് വേണമെന്ന്. കാരണം സാധാരണ കാണിൽ നിന്ന് ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള
ഒരു ഡിസൈനുകളാണ് ചെയ്തത്. മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. ഈ ഡൈനിങ് ടേബിളിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ എന്തിരുന്ന് കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വാഷ് ബേസിന് ഏരിയ എടുക്കാം, നമ്മൾ എത്ര ഏരിയ കണ്ടിട്ടുണ്ടാവും, എത്ര സ്പേസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും, പക്ഷേ ഇത്ര ക്യൂട്ടായിട്ട് കിട്ടാറില്ല സാധാരണ അല്ലേ. അതുപോലെ തന്നെ വാഷ് ബേസിന് അതിലേക്ക് മാറ്റായിട്ടുള്ള ടേബ് ടോപ്പ്, അതുപോലെ ടേപ്പ്, അത് നല്ലൊരു ടേപ്പ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഡൈനിങ് ഹാളിൻ്റെ ഒരു വ്യൂ ഇതാണെങ്കിൽ ഇവിടെ ഫോൾഡിങ് ഡോറാണ്. ഈ ഡോറ് നമ്മൾ ഫോൾഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെ കോട്ടയാട് ഓപ്പൺ കോട്ടയാട് ഇതിങ്ങനെ തുറന്നിട്ടാൽ നല്ല റെയിനുള്ള സമയത്തൊക്കെയാണെങ്കിൽ മയത്തുള്ളികൾ വീണ ശബ്ദം കേൾക്കാം, മാത്രമല്ല നല്ല രസമുള്ള തണുത്ത കാറ്റുകളകത്തേക്ക് വരും, നല്ല പ്ലാന്റ്സ് കാണാൻ പറ്റും, അതുപോലെ ഒന്ന് റിലാക്സ് ആവണമെങ്കിൽ പുറത്തിറങ്ങി നിന്ന് റിലാക്സ് ആവാൻ പറ്റും. നല്ല രസകരമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടയാട് ഇവിടെ സെറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിലോ ഇവിടെ മറ്റൊരു കോട്ടയാട് സെറ്റ് ഉള്ളത്. മനോഹരമായിട്ടുള്ള പ്ലാൻസ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാം, മഴ ആസ്വദിക്കാം, അതുപോലെ തന്നെ നമുക്ക് പ്രകാശങ്ങളുള്ള കാറ്റ് കൊള്ളാം, പക്ഷേ നമ്മുടെ അകത്തേക്ക് വെള്ളം വരില്ല. മുകളിൽ നല്ല ഫ്രെയിം വർക്കിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, മാത്രമല്ല ഈ ഗ്ലാസ് അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് നമുക്ക് രാത്രികളിൽ സേഫ്റ്റിക്കും നല്ലതാണ്, ഗ്ലാസ് ഇത് ക്ലോസ് ചെയ്യാൻ കഴിയും. ടഫൻ ഗ്ലാസ്സുകളാണ് പ്ലാന്റ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പ്ലാന്റ്സ് ആണ്. ഈ 7 സെന്റിൽ ഈ പ്ലാന്റുകളും ഈ വീടൊക്കെ കൂടെ ഒരുക്കിയിട്ടുള്ളത്, 1500 സ്ക്വയർ ഫീറ്റുള്ള വീടും കൂടെ ഒരുക്കിയിട്ടുള്ളത്, എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീട് ഒരുക്കുന്ന ആളുകൾക്ക്, 2500 സ്ക്വയർ ഫീറ്റോ 5000 സ്ക്വയർ ഫീറ്റോ 10000 സ്ക്വയർ ഫീറ്റോ ചെയ്താൽ കിട്ടാത്തൊരു ക്യൂട്ട്നെസ് ഈ 1500 സ്ക്വയർ ഫീറ്റ് വീട്ടിലുണ്ട്. അത് ആർക്കിടെക്ചറിൻ്റെ മായാജാലമാണ്, മാജിക്കാണ്. അത് കിട്ടണമെങ്കിൽ നല്ല കഴിവുള്ള ആർക്കിടെക്ടിനെ നിങ്ങൾ സമീപിക്കണം. ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത് തോമസ് നാസറാണ്. ഇതുപോലെ കഴിവുള്ള നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തും നമ്മുടെ ചാനലിലൂടെ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു ബെഡ്റൂം കാണണോ, ഈ ബെഡ്റൂമിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയോ, 23 സ്ക്വയർ ഫീറ്റിൽ ബാത്റൂം, അതും 5-സ്റ്റാർ ബാത്റൂം. കണ്ടു നോക്കാം, ക്യൂട്ട് ആൻഡ് എലഗൻസ് ബെഡ്റൂമാണ്. വളരെ രസകരമായിട്ട് സീലിംഗിൽ പ്ലെയിൻ ടെക്സ്റ്ററിങ് കൊടുത്തത്, സാധാരണ ചുമരാണ് ടെക്സ്റ്ററിങ് കൊടുക്കുന്നത്, അത് സീലിംഗിൽ ടെക്സ്റ്റർ കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, ജിഫെക്സിൻ്റെ മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റുകൾ. അതുപോലെ തന്നെ നല്ല രസമുള്ള ഡ്രസ്സുകൾ, അതിൽ തന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള അവളിലേക്ക് ലൈറ്റ് പോളുകൾ. മാത്രമല്ല ഇവിടെ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ അകത്തേക്ക്, സ്ലൈഡിംഗ് വിൻഡോ ആണ്, തുറന്നിട്ട് കഴിഞ്ഞാൽ അകത്തേക്ക് നല്ല സേഫാണ്. അകത്തേക്ക് നല്ല പ്രകാശവും കാറ്റും മയത്തുള്ളികളൊക്കെ ഉറ്റുറ്റു വീഴുന്ന രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ആ പ്ലാന്റ്സിലേക്ക് മഴകൾ തുള്ളികൾ ഉറ്റു വീഴുമ്പോൾ അതിങ്ങനെ ആടൂലേ, അതങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. റൊമാൻറ്റിക് ബെഡ്റൂം ഒന്നും പറയണ്ട, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. റെയിൻ ആസ്വദിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ, ആ തുള്ളികൾ ഇങ്ങനെ ഉറ്റു വീഴുമ്പോൾ ആ ഇലകൾ ഇങ്ങനെ ആടുന്നൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ബെഡ്റൂം. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്റൂം കൂടെയാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത 23 സ്ക്വയർ ഫീറ്റിൽ തീർത്ത ബാത്റൂമാണ്. 23 സ്ക്വയർ ഫീറ്റ് ഒരു ബാത്റൂം, അതും ഷവർ മിക്സറും ഷവർ പാനലും അതുപോലെ തന്നെ വാൾ മൗണ്ടഡ് ക്ലോസറ്റും വാഷ് ബേസിനും മിററും അതുപോലെ സ്റ്റോറേജ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം ഒരുക്കാനേ ഒരു 23 സ്ക്വയർ ഫീറ്റേ ആവശ്യം വന്നിട്ടുള്ളൂ. എന്തിനാ ഒരുപാട് സ്പേസ് കളഞ്ഞ്? 23 സ്ക്വയർ ഫീറ്റിന്റെ ബാത്റൂമാണ് ആ റൂമിൽ നട്ടിച്ചിരിക്കണമെങ്കിൽ ഈ റൂമിൽ ആ ബാത്റൂമിൽ കേട്ടോ. അതുപോലെ ആവർത്തനമല്ല, ചക്ക വീണ് മോലി എത്തല്ല, എല്ലാ റൂമിലും അങ്ങനത്തെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം സൗകര്യം സിങ്ക്രണൈസ് ചെയ്തിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സൗകര്യങ്ങളെ പാകപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ സ്പേസിനെ സിങ്ക്രണൈസ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ബെഡ് ഉണ്ടല്ലേ, ഭയങ്കര ഓരോ ബെഡും വെറൈറ്റി ബെഡാണ് കേട്ടോ. നല്ല രസമുള്ള എഡ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഇവിടെ രസകരമായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ലുവറിങ് കൊടുത്തിട്ടുള്ള ഒരു സ്ലൈഡിങ് ഡോറാണ് ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത അറിയോ, ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് സ്ലൈഡ് ചെയ്യുക. നമുക്ക് സാധാരണ ഡ്രസ്സിങ് യൂണിറ്റിലേക്കാണ് കയറി നിന്ന് കഴിഞ്ഞാൽ ഈ റൂമിൽ ഒരിക്കലും വൃത്തിയായിട്ടുണ്ടാവില്ല. ഇത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് കയറി നിന്നാൽ നമുക്ക് അടുക്കി വെക്കാം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം, ഇത് ക്ലോസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് പുറത്തിറങ്ങിയാൽ മതി. അതിനൊരു നിൽക്കാനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളെ അലക്കാനുള്ള സാധനം ഇട്ട് വെക്കാനുള്ള സ്പേസുമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ ചെയ്തിട്ടുള്ളത് എവിടെയെന്ന് അറിയോ, ഈ 20 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള ബാത്റൂമിൽ അതേ വലിപ്പമുള്ള ഡ്രസ്സിങ് യൂണിറ്റിലാണ് കേട്ടോ. 10000 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കിയിട്ട് 1000 സ്ക്വയർ ഫീറ്റ് ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ടായിട്ട് സൗകര്യങ്ങളില്ലാത്ത ആളുകളുണ്ട്. പക്ഷേ അതിന് തലയുള്ള ആർക്കിടെക്ട് വേണം. ഈ വീടിൻ്റെ മറ്റൊരു രസകരമായിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പ്രൈവറ്റ് ബെഡ്റൂമാണ്, ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇവിടെ ഒരു പ്രൈവറ്റ് ഏരിയ ഉണ്ട് ഇരിക്കാൻ, കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ, റൊമാൻറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്നൊരു ഏരിയ. അതുപോലെ മുകളിൽ നല്ല കാറ്റ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമറ്റോളജിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ലൂവറ്, അതിലൂടെ പ്രകാശവും വെളിച്ചവും കിട്ടും. വെള്ളം വരില്ല, പ്രകാശം വെളിച്ചം മാത്രമേ വരുള്ളൂ. നല്ല രീതിയിൽ ചൂടെടുക്കാത്ത രീതിയിൽ ഇവിടെ ഇരിക്കാൻ കഴിയും. ഇതിന് മേലെ ഫിറ്റ് ചെയ്ത ലൈറ്റുകൾ കണ്ടില്ലേ, ഇവിടേക്ക് സെലക്ട് ചെയ്ത ലൈറ്റുകൾ. റൂമിന് നല്ല പ്രകാശമുണ്ട്, ഒരിക്കലും നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. റൂമിൽ നമുക്ക് ആവശ്യം പ്രകാശമാണ്, നമുക്ക് ആവശ്യം ഡിസ്റ്റർബൻസ് നമുക്ക് ആവശ്യമില്ല. ചില ലൈറ്റ് ഇട്ടാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ചെയ്യും. ഈ CR അതുപോലെ കെയർ, ഇതൊക്കെ ലൈറ്റിൻ്റെ ബീമാങ്ങൾ, അങ്ങനെ ഒരുപാട് ലുമിൻസ് ഒക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ എത്ര സമയത്ത് ഇരുന്നാലും ഇഷ്ടംപോലെ പ്രകാശമുണ്ട്, ലൈറ്റിട്ട ഫീൽ നമുക്ക് കിട്ടില്ല. കാരണം നമ്മളെ കണ്ണിൻ്റെ ആംഗിൾ, ബീമാങ്കിളുടെ ഇതിൽ ലൈറ്റ് വെട്ടം വരുന്നില്ല, അതിൻ്റെ മുകളിലാണ് അത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ലൈറ്റ് അടിയിലേറ്റം വരാനുള്ള
ഒരു ലൈറ്റിംഗ് എഞ്ചിനീയറിംഗ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. മാത്രമല്ല ഇവിടെ നല്ല നമ്മളെ ഭിത്തി കാണും കേട്ടോ, വിൻഡോ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഭിത്തിയാണ്, നല്ല ഭംഗിയായിട്ട് ഭിത്തി കാണും. ഇതിനോട് കൂടെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗസ്റ്റ് ബെഡ്റൂം എന്നാണ് പറയുന്നത്. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത വളരെ സിമ്പിളായിട്ടൊരു ബെഡ്റൂം ചെയ്തുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത അല്ലെ, മുകൾ ഇവിടെ എ സി വെക്കേണ്ട ആവശ്യമില്ല, ഈ വീട്ടിൽ കാറ്റ് നല്ല വെളിച്ചവും എല്ലാം കിട്ടുന്നുണ്ട്. മാത്രമല്ല മേലെ ഓടായതുകൊണ്ട് തന്നെ ചൂട് കുറവായിരിക്കും, നല്ല രീതിയിൽ ഇരിക്കാനും കിടക്കാനും പറ്റുന്ന രീതിയിലുള്ള ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലുവറിംഗ് ഉള്ള സ്ലൈഡിംഗ് ഡോറ്, 23 സ്ക്വയർ ഫീറ്റ് ഉള്ള മറ്റൊരു ബാത്റൂം, 1500 സ്ക്വയർ ഫീറ്റിൽ സിംഗിൾ സ്റ്റോറിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കിച്ചൺ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, അതും വിശാലമായ കിച്ചൺ എങ്ങനെ അവിടെ സാധിച്ചു എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. യെസ്, 1500 സ്ക്വയർ ഫീറ്റിലെ കിച്ചണിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത്, ഫുൾ ബോഡിയാണ് ഡബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, നല്ല ഭംഗിയായിട്ടുള്ള ഡോയറുകളാണ് കൊടുത്തിട്ടുള്ളത്, വാർഡ്രോബിൻ്റെ എന്താ ഇതൊക്കെ നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്, നല്ല രസകരമായിട്ട് ടൈലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോളൊക്കെ നമ്മൾ ടൈൽ കൊടുത്തിട്ടുണ്ട്, മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് റെഫ്രിജറേറ്റർ കൊടുത്തിട്ടില്ലേ, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മനോഹരമായിട്ട് കേട്ടോ. ഈ ഡോർ കണ്ടു തുറന്നാൽ നമുക്ക് ഇത് റെഫ്രിജറേറ്ററാണ്, നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഫ്രിജറേറ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാർഡ്രോബ്സുകളാണെന്ന് തോന്നുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് തള്ളി നിൽക്കുന്നില്ല, റെഫ്രിജറേറ്ററാണ് നമ്മളെ മുന്നിൽ തുറന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഒരു ഗ്ലാസ് ഡോറാണ്, നല്ല ഭംഗിയായിട്ടുള്ള എന്താ പറയുക സിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്, അതിലേക്ക് മാച്ച് വന്ന ടേപ്പും അതിനോട് കൂടെ തൂക്കിയിടാൻ പറ്റുന്ന ആക്സറീസ് ഒക്കെ ആ ക്യൂട്ട്നെസ് വിളിച്ചു വന്ന രീതിയിലാണ്. അവിടെ കൊടുത്തുള്ള ഇതുണ്ടല്ലോ, ആ വിൻഡോ വരെ ആ ക്യൂട്ട്നെസ് വിളിച്ചു വന്നിട്ട് അതിനോട് കൂടെ ചെറിയൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് ബേസിനും മറ്റുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്, എല്ലാം ക്യൂട്ടായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ. കൂടുതൽ ഡീറ്റെയിൽസ് വീട്ടിൻ്റെ ഉടമസ്ഥൻ ഷാഹിദിനോടും ഇതുണ്ടാക്കിയ ആർക്കിടെക്ട് തോമസ് നാസറിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. 1500 സ്ക്വയർ ഫീറ്റിൽ ഈ വർണ്ണ വിസ്മയം തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഇത്രയും സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞ കാപ്പണി മുക്കച്ചോർക്കുന്നു, അതിൻ്റെ വലിയ വെർഷൻ ചെയ്തിട്ടുള്ള ഷാഹിദിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഷാഹിദും അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ട്, മാത്രമല്ല അത് ഡിസൈൻ ചെയ്തിട്ടുള്ള തോമസ് നാസറും നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് ഒരുപാട് ചോദിക്കാനുണ്ടല്ലേ, ഇത് കണ്ട ആളുകളൊക്കെ ഒരുപാട് ചോദിക്കാണ്ടാവും. നമുക്ക് ഷാഹിദിനോട് ചോദിക്കാം, ഷാഹിദ് ഞങ്ങളെ അടിപൊളിയാക്കുന്ന വീട്, 1500 സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ ഒരു വീട് നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളെങ്ങനെയാണ് പരിപാടി? കുഴപ്പമില്ല, ഞാൻ പിന്നെ നമുക്ക് എന്തായാലും നമ്മൾ സുഹൃത്താണ് നാസർ ഭായി, അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യമായിട്ട് പോവാ, ഒരു ഓപ്ഷനും ഇല്ല നമുക്ക് വേറെ പോകാൻ, കാരണം നാസർ ഭായിനെ കുറിച്ച് നമുക്കറിയാം. സ്വാഭാവികം ഞാൻ നാസർ ഭായിനെ സമീപിച്ചു, ഞാൻ പറഞ്ഞത് വളരെ ചെറിയ വീട് ചെറിയ രീതിയിൽ എന്നാണ് പറഞ്ഞത്. ഇതിന് ഫസ്റ്റ് ഡ്രോയിങ് തന്നെ വൈഫിനെ അന്ന് കാണിച്ചു, ഡ്രോയിങ് എനിക്ക് തന്ന് എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഡ്രോയിങ് തന്നെ തന്നപ്പോൾ തന്നെ സെറ്റ് അതിൽ അന്ന് വീണതാ. പക്ഷെ അത് ഞാനത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു, പക്ഷേ അൽഹംദുലില്ലാ 7 years ബിഫോർ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെ അതെ, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ആ മിറാക്കിള്. ഒരു 7 ഇയർ മുൻപ് നമ്മൾ ചെയ്തിട്ട് ഇപ്പോഴും വോഗ് പറയുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വോഗ് പറയുന്നുണ്ടെങ്കിൽ ഇത് 7 years ബിഫോറുള്ള അദ്ദേഹത്തിന്റെ തിങ്ക് ആണ്. അപ്പൊ ഇപ്പൊ തിങ്ക് ചെയ്താൽ എന്തുണ്ടാവും, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ അദ്ദേഹം ഇപ്പൊ തിങ്ക് ചെയ്ത വീടുകളും കൂടെ നമുക്ക് ഇതിനെ കൂടെ ആഡ് ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട്. എന്തായാലും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടല്ലോ അത് പാളിയിട്ടില്ല. മാത്രമല്ല ഇവിടെയുള്ള ഫർണിച്ചർ സോഫ, നിങ്ങൾക്ക് സോഫ ബിസിനസ് നിങ്ങൾക്കറിയാം, ക്യൂട്ടാണ്, സ്ഥലത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള, എന്താണ് അതിന്റെ പ്രത്യേകത? ഒന്നുമില്ല, നമ്മളിപ്പോ ഒന്നാമത് ഫർണിച്ചർ ബിസിനസ്സിലാണ് ഉള്ളത്, അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. ഞാൻ ആശ്രവനായിട്ട് ഡിസ്കസ് ചെയ്യും, നമുക്ക് സ്യൂട്ടായത് കുറച്ച് ചില സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഉണ്ടായ ഫർണിച്ചറുകളാണ്. നമ്മൾ കേരളത്തിൽ ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് വീഡിയോയില്ല, വീടൊരുക്കുന്ന ആളുകളെ കാണാറ്. ഞാൻ ജെന്യൂൻ ആയിട്ട് ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാറില്ല, സിൽവാൻ അല്ലാതെ എന്റെ സിൽവാനെ ടച്ച് ഇല്ലാത്ത ഒരു വീഡിയോ ഞാൻ ചെയ്യാറില്ല. എല്ലാവർക്കും അറിയാം ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാറില്ല. ഇത് ആരെയും കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ കേരളത്തിൽ എടുത്ത് ഡെലിവറി ചെയ്യോ? ഓ, ഡെലിവറി ചെയ്യാം. എന്നാലും അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഇതിന്റെ താഴെ മെൻഷൻ ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിന്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അദ്ദേഹത്തിന് സോഫ കേരളത്തിൽ ഈ കണ്ട സോഫകളും ഈ സാധനങ്ങളും ബെഡ്റൂമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബന്ധപ്പെട്ടാൽ മതി. എന്തായാലും വൈഫിനോട് ചോദിച്ചോ, വൈഫിനെ ഒന്ന് കൊടുത്താണ്. എന്താ പേര്? പേര് ഷഹന. ഷഹന, നിങ്ങളെ ഇത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് നിങ്ങളെ കൂട്ടുകാരിച്ചൊക്കെ നിന്നോ? എന്ത് പറഞ്ഞേ, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നി? ഒരു രക്ഷയില്ലേ. 1500 സ്ക്വയർ ഫീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ വീടിന്റെ അകത്തുനിന്ന് ഓരോ കോളറും നമ്മൾ ഫോട്ടോ എടുത്ത് വിട്ടാൽ വീട് ഏതാന്ന് മനസ്സിലാവില്ല, അങ്ങനെയല്ലേ? നമ്മൾ വീട് മൊത്തത്തിൽ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. ഓരോ കോർണറിന്ന് ഓരോ പിക്ചർ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റിന്റെ വലിയൊരു പാലസിൽ ഇരിക്കാൻ തോന്നൂലേ, ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തു. നമ്മള് നമുക്കല്ല ശരിക്കും ഫീൽ ചെയ്യണം, വേറൊരാൾ വന്ന് പറയുമ്പോഴാണ് ഇത്രയും ഉണ്ടോ എന്നുള്ളത് നമുക്കെന്നെ തോന്നുന്നത്. കാരണം നമ്മൾ കുറെ ആയിട്ട് ഇത് കണ്ടോണ്ടിരിക്കുകയാണ്, വർക്ക് ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ നമുക്ക് മനസ്സിലൊരു ഇതുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആവും. എന്തായാലും നാസർ സാറിന് വലിയൊരു താങ്ക്സ് ഉണ്ടല്ലേ. ഇങ്ങനെ ഒരിക്കലും ഒരു ആർക്കിടെക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭൂതക്കണ്ണനൊക്കെ വെച്ച് മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാളാന്ന് തോന്നുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ നാസർ, തോമസ് നാസർ എന്നറിയപ്പെടുന്ന, കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്തും കൂടെ ആയിട്ടുള്ള നാസറാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. നാസർ ഭായി, 7 വർഷം മുമ്പ് നിങ്ങളിങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാനൊന്ന് കാണുന്നുണ്ട് വാവ് പറയുന്നുണ്ട്, അവർ പറഞ്ഞ കാര്യം കാണുന്ന ഒരു വാവ് പറയുന്നുണ്ട്, ഇങ്ങനെ കാലപ്പയക്കം മുമ്പ് ഡിസൈൻ ചെയ്തൊക്കെ ഇപ്പോൾ വാവ് പറയാൻ മാത്രം നിങ്ങൾ എന്ത് മാജിക്കാണ് ഇതിൽ കാണിക്കുന്നത്? ബേസിക്കലി ഈ ഡിസൈൻ തിങ്സ്
ഒരു ഹോളിഡേ ഹോം കോൺസെപ്റ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഏരിയയും ഓപ്പണബിൾ ആണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിനെ ഭയങ്കര ഹെൽപ്പ് ചെയ്ത് എന്നുള്ളത്. പക്ഷെ പല കൺസെപ്റ്റുകളും നമ്മളെ ആളുകൾക്ക് ദഹിക്കാത്ത കൺസെപ്റ്റുകളും ഇവിടെ രസകരമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എവിടെ തുടങ്ങിയാലും ഓപ്പണാണ്. ആരൊക്കെ പറഞ്ഞാൽക്ക് തമാശക്കാരനൊക്കെ വീട്ടിൻ്റെ ഏത് സൈഡിൽ നിന്ന് നമുക്ക് എല്ലാവരും അകത്തേക്ക് കാണും. എല്ലാ സൈഡും ഓപ്പണാണ്, എയർ പാസ് ചെയ്യും ഭയങ്കര. സാധാരണ നമ്മുടെ നാട്ടിലത്തെ ആളുകൾക്ക് ചിലപ്പം അടച്ചുറപ്പില്ല എന്നൊക്കെ പറയും മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ. അതിന് എങ്ങനെയാണ് ഇതിന് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുക? ക്ലയൻറ്റ് സപ്പോർട്ടാണ് ശരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഈ വീടിൻ്റെ ഏത് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്, നല്ല പ്രകാശം കിട്ടുന്നുണ്ട്, നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഈ 1500 സ്ക്വയർ ഫീറ്റ് ഇത് ഒതുക്കുവാണല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 23 സ്ക്വയർ ഫീറ്റിലെ ബാത്റൂമിൽ ഷവർ മിക്സർ, ഷവർ പാനൽ, കൺസീൽഡ് ക്ലോസറ്റ്, വാഷ് ബേസിന്, സ്റ്റോറേജ് ഏരിയ വിത്ത് മിററ്. എങ്ങനെ സാധിച്ചു? അതുപോലെ ക്യൂട്ടാക്കിയിട്ട് എടുക്കാൻ എങ്ങനെ ഇത്രയും ചെറിയ സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് സാധിച്ചു? ടോയ്ലറ്റിൻ്റെ കേസിൽ ശരിക്കും നീഡാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്തത്. കാരണം ഒരു മിനിമം എമൗണ്ട് സ്ക്വയർ ഫീറ്റിലുള്ള വീടായതുകൊണ്ട് തന്നെ നീഡാണ് ഫില്ല് ചെയ്തിട്ട്. അത് ലൈഫ് സ്റ്റൈലിലേക്ക് മാറുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു സൈസിലുള്ള വേരിയേഷൻസ് വരുന്നത്. സാധ്യത പറഞ്ഞ സംബന്ധിച്ചിടത്തോളം ഒരു നീഡ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അവരെ ഏറ്റവും പ്രൈമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പിന്നെ ആ ചെറിയ സ്പേസിൽ വാർഡ്രോബ്സ് ഒരുക്കിയിട്ട് മാത്രമല്ല, അവിടുന്ന് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതിൻ്റെ അടിയിൽ തന്നെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നമ്മളെ അലക്കാനുള്ള ഡ്രസ്സ് വരെ വെക്കാനുള്ള ഒരു സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട് ആ ചെറിയ സ്പേസിൽ. എന്നാൽ അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്നതിന് നമുക്ക് നിങ്ങൾക്ക് ഈ പ്ലാൻ കിട്ടുമ്പോൾ, ഞാനൊരു ഒരു കോമൺ ആളുകൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ പ്ലാൻ കിട്ടുമ്പോൾ ഇതെല്ലാം ഇതിൽ ഒതുക്കുക എന്നുള്ള സങ്കല്പത്തിൽ അതൊക്കെ ഭയങ്കര വെല്ലുവിളിയാവില്ലേ? ഈ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ബെഡ്റൂമിൽ എല്ലാ സൗകര്യവും വേണം, എന്നാൽ അതിനുള്ള സ്ക്വയർ ഫീറ്റും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ വലിയ വെല്ലുവിളിയല്ലേ? തീർച്ചയായും. എങ്ങനെയാണ് നിങ്ങൾ അത് തരണം ചെയ്യാൻ ഐഡിയ എങ്കിൽ പറഞ്ഞു തരുക? ഒരു ഡിസൈനറെ ഏറ്റവും ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലയൻസിൻ്റെ നീഡ്, അവരെ ജോബ് സ്റ്റൈല്, അവരെ ബിസിനസ് സ്റ്റൈല്, ഇതെല്ലാം മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്യുക, അവരെ ലൈഫ് സ്റ്റൈലിലേക്ക് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന് ആ ഒരു പോയിന്റിൽ നമ്മളത് മാക്സിമം ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ എടുക്കുന്നുണ്ട്. ആളുകൾ കമൻറ്റിൽ ചോദിക്കട്ടെ, ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ആളുകളെ പൊതു സേവനാർത്ഥം ചോദിക്കട്ടെ, ഇതേപോലെ നിങ്ങൾക്ക് കേരളത്തിലെല്ലായിടത്തും നിങ്ങൾ വർക്ക് എടുക്കുക, കാലിക്കറ്റ് മാത്രം എടുക്കുള്ളൂ? അല്ല, നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് ഓൾറെഡി കമ്പനി. ഓൾ ഇന്ത്യ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വർക്ക് എല്ലായിടത്തും എടുക്കും. ഇതുപോലത്തെ വർക്ക് എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കണമെങ്കിൽ തോമസ് നാസറിൻ്റെ നമ്പർ, കോൺടാക്ട് നമ്പർ അതിൽ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് ബന്ധപ്പെടാം. നിങ്ങൾ നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന വീട് നിങ്ങളെ സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ കൂടുതൽ നീട്ടി പറ്റുന്നില്ല. ഇതിൻ്റെ ഭാഗം സിൽവാനെ കുറിച്ചിട്ട് രണ്ട് വാക്ക്, എന്തായാലും ക്ലയൻറ്റുകളെ സിൽവാൻ്റെ റിവ്യൂ കൂടെയാണ് നമ്മളെ വീഡിയോസ്. സിൽവാനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക്? എനിക്ക് നല്ലൊരു ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഞാൻ പിന്നെ ഈ ലൈറ്റ് കണ്ടില്ലേ, ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ ലൈറ്റും കാര്യങ്ങളും വേണ്ടിയിട്ട് ഞാൻ സിൽവാന ഞാൻ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി, അതേപോലെ എനിക്ക് സിൽവാനിലും പോയി. എനിക്ക് ഏറ്റവും നല്ല പ്രൈസിലും നല്ല സാധനവും കിട്ടിയത് സിൽവാനിലാണ്. എന്നോട് നാസറിൻ്റെ അഭിപ്രായം പറഞ്ഞു, പലയിടത്തുനിന്നും എഗൈൻസ്റ്റ് ഓർഡർ എത്തിക്കുക എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ രണ്ട് മാസം പിടിക്കുന്ന പറഞ്ഞ സാധനം സിൽവാനിലാണ്. അതെ. എന്നോട് ഞാനൊരു പാർട്ടിയെ തന്നെ ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ കുറേ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സിൽവാനിലാണ് അതിന് കറക്റ്റ്. എനിക്ക് പിന്നെ അവിടെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു സാധനം, പലരും എത്തിച്ചു തരാം, രണ്ടാഴ്ച ആവും, പിന്നെ അവിടെ ബോംബെയിൽ നിന്ന് വന്നിട്ട് വേണം, അവിടെ നിന്ന് വന്നിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്തു, അവിടെ സ്റ്റോക്കുള്ള സാധനമായിരുന്നു. ഇത് ഈ വീഡിയോ കാണുന്ന കസ്റ്റമറിനോട് പറയാനുള്ളത്, പുതിയ ജനറേഷനായിട്ടുള്ള ന്യൂ ട്രെൻഡ് വീടൊരുക്കുന്ന സാധനങ്ങൾ വരെ പല സ്ഥലത്തു നിന്ന് രണ്ട് മാസം എത്തും എന്ന് പറഞ്ഞ സാറ സിൽവാനിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ ട്രെൻഡായിട്ടുള്ള ആർക്കിടെക്ട് കാണുന്ന അവർ ഭാവനയിൽ കാണുന്ന ലൈറ്റുകൾ വരെ സിൽവാനിൽ അവൈലബിൾ ആണ്. സിൽവാൻ ലൈറ്റ് മാത്രമല്ല, ടൈലും എല്ലാം സിൽവാനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ടൈൽസും ലൈറ്റും സിൽവാൻ. അതുപോലെ നിങ്ങളെ വീട് മനോഹരമാക്കണമെങ്കിൽ നമ്മളെ തോമസ് നാസറിനെ ബന്ധപ്പെടാം. നിങ്ങളെ വീട്ടിലേക്ക് നല്ല രസകരമായിട്ട് ഇതുപോലത്തെ സോഫിങ് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷാഹിദിനെ ബന്ധപ്പെടാം. ഈ വീടിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചില്ല, ഒരുപാട് സന്തോഷം. സിൽവാൻ്റെ 10 ലക്ഷത്തോളം വരുന്ന സാറ്റിസ്ഫൈഡ് കസ്റ്റമറിലേക്ക് നിങ്ങൾക്കും ഞങ്ങൾ എന്താ പറയുക, നിങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു നാസർ, താങ്ക് യു ഷാഹിദ്, താങ്ക് യു.